ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടുത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അത് 11-ാമത്തെ അധ്യായമാണ്. 1857 കലാപവും അതിൻ്റെ ചിത്രീകരണങ്ങളാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1857 വിപ്ലവത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഈ ബ്രിട്ടീഷ് സൈന്യത്തിൽപ്പെട്ട ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ഷിപ്പായിമാർ എന്നാണ്, ഷിപ്പായികൾ. അപ്പോൾ 1857 കലാപത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചത് ഈ പേര് വെച്ചിട്ട് തന്നെ, ഷിപ്പായി ലഹള എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് ജസ്റ്റ് ഇങ്ങനെ കേട്ട് ഒരു കഥ പോലെ കേൾക്കുക. ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഷിപ്പായിമാരോടുള്ളൊക്കെ ഒരു പെരുമാറ്റം വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട്, അവരുടെ ആ പെരുമാറ്റത്തിലും വിവേചനത്തിലൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് മംഗൽ പാണ്ഡെ എന്ന സൈനികനാണ് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ ഒരു ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ, ഈ ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന ഒരു മാസത്തിനൊക്കെ ശേഷം എന്താ സംഭവിച്ചത്? മീററ്റിലെ 3-ാം സൈനിക വിഭാഗത്തിലാണ് കേട്ടോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. ഈ മീററ്റിലെ പട്ടാളത്താവളത്തിലെ ഷിപ്പായികൾ കലാപം ആരംഭിച്ചത്. അപ്പോൾ എന്നാണ് കലാപം ആരംഭിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1857 അറിയാം. അതിൻ്റെ ഡേറ്റ് കൂടി ഒന്ന് ആലോചിച്ച് വെക്കുക, 1857 മെയ് 10 കേട്ടോ. പിന്നീട് എന്താ ഉണ്ടായത്? ക്രമേണ ഈ മീററ്റിൽ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ കലാപത്തിന് ഇറങ്ങുകയും ചെയ്തു. അതുപോലെ ബ്രിട്ടീഷുകാരുടെ ആയുധ സംഭരണശാലയിൽ കയറിയിട്ട് ഈ ആയുധങ്ങളൊക്കെ സംഭരിച്ച് വെച്ചിട്ടുള്ള സംഭരണശാലകളൊക്കെ കൈവശപ്പെടുത്തിയിട്ട് അവിടെ നിന്നൊക്കെ ആയുധങ്ങളൊക്കെ എടുത്തിട്ടാണ് കലാപം ആരംഭിച്ചത്. മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ എങ്ങോട്ടാണ് പോയത്? ഡൽഹിയിലോട്ടാണ് കേട്ടോ പോയത്. അതൊന്ന് ആലോചിച്ച് വെക്കുക. മീററ്റിൽ നിന്ന് പിന്നെ കലാപകാരികളൊക്കെ നേരെ ഡൽഹിയിലേക്കാണ് എത്തിയത്. ഈ ഷിപ്പായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് 1857 മെയ് 11. അപ്പോൾ മെയ് 10 കലാപം ആരംഭിച്ചത്, 1857 മെയ് 10. 11 എവിടെ എത്തി? ഡൽഹിയിലെത്തിയിട്ടോ. ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ഈ കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ എന്തായിട്ടാണ് പ്രഖ്യാപിച്ചത്? ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. പിന്നെ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ഷെഹൻഷാഹി ഹിന്ദുസ്ഥാൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? അങ്ങനെ അതന്നെ ഇന്ത്യയുടെ ചക്രവർത്തി, അതന്നെയാണ് ഈ ഷെഹൻഷാഹി ഹിന്ദുസ്ഥാൻ. അപ്പോൾ അങ്ങനെ പ്രഖ്യാപിച്ചത് ആരെയാണ്? ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, അതായത് ഷെഹൻഷാഹി ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചത്. ഡൽഹിയിലെ ബഹദൂർ ഷയുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബോധാർ ആരാണ്? ഭക്തഗാനാണ് കേട്ടോ. അപ്പോൾ ഡൽഹിയിലെ ബഹദൂർ ഷയുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബോധാർ ആരാണ്? ഭക്തഗാൻ. ഇനി കലാപത്തിൻ്റെ രീതിയും ആരംഭവും ഒക്കെയാണ്. ഈ 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല കേട്ടോ ആരംഭിച്ചത്. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുള്ളൂ കേട്ടോ. അങ്ങനെയാണ് 1857 കലാപത്തിൻ്റെ പൊതുസവിശേഷതകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഈ ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർക്കുക, മെയിനായിട്ട് ഈ വിദേശികളുടെ സമ്പത്തൊക്കെ കൈവശപ്പെടുത്തുക, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികളൊക്കെ കൊള്ളടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകൾ, ഫാക്ടറികളൊക്കെ തകർക്കുക, ഇതൊക്കെയാണ് മെയിനായിട്ട് കലാപത്തിൽ ഉണ്ടായിരുന്ന പൊതു സവിശേഷതകൾ. കലാപം ആരംഭിക്കുന്നതിന് ഷിപ്പായികൾ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെയാണ്? വെടിമുഴക്കം, അതുപോലെ തന്നെ ഈ ബ്യൂഗിളിൻ്റെ ശബ്ദം, ഇതൊക്കെയായിരുന്നു കേട്ടോ. ഇനി കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണ്? സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. അതൊന്ന് ജസ്റ്റ് നോക്കിയേക്കുക. സംഘടിക്കുക ഫസ്റ്റ്, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും ഹിന്ദി, ഉറുദു, പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു. പിന്നെ വരുന്നത് ഒരു ചപ്പാത്തി സംഭവം ഉണ്ടല്ലോ, ഈ കലാപകാരികൾ രഹസ്യമായി ആശയങ്ങൾ കൈമാറുന്നതിന് പ്രധാന ഉപാധിയായി ഉപയോഗിച്ചിരുന്നത് ചപ്പാത്തിയായിരുന്നു കേട്ടോ. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി രാത്രിയിൽ മറ്റ് പ്രദേശങ്ങളിലേക്ക് കൈമാറും. അതാണ് നമ്മുടെ ചപ്പാത്തി സംഭവം. ഇതിന് തുടക്കം കുറിച്ചത് ആരാണ്? അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗുരു ദാസബാബ, അതായത്
नाना साहिबिन्टे गुरु आना आरे गुरुदास बाबा अब आलोच ई चपाती ईर संभव इले निर्देश चपाती अब रात्रिकाल मत प्रदेश कईमा अब इन सैटपी आरान इत गुरुदास बाबाटो गुरुदास बाबा अद अद आरान नाना साहिबे नाना साहिबिने गुरु इन इले मेन इन नमुक नोक ब्रिटीशका आयुधंग सूक्षा संभरण मुंपा नोकट बेल ऑफ आर्म्स अब एंपया ब्रिटीशका आयुधंग सूक्षा संभरण मुरान बेल ऑफ आर्म्स इन ई अपकीर्तिर अर्थ विदेश विशेषिपयोग पेर्ष्य भाषय उद्भव पदान फिरंगी फिरंगी नाटो पर फिरंगी अब नेरिट्टुल्ला ब्रिटीश भरण कीड़ी राज्य ताम गवर्नर जनरल प्रतिनिधि औद्योगिक नाम रेसिडेंट नाट अट्ठा ब्रिटीश भरण कीड़ील राज्य ताम गवर्नर जनरल प्रतिनिधि ई औद्योगिक नाम रेसिडेंट अब इत्र नाम पढ़े इंपॉर्टेंट आई ब्रिटीश सैन्य पेट इंतकारे अट्ठा शिपाई अब ई आरती कलापेंद शिपाई लहल अत्रु पे संभव मंगलपांडे और ब्रिटीश उदस्थ वेड़ी अशेम अवड़ोर मसम कई अद्हते वधशिक्षक विधेयक मीरटल अल फस्ट अद वधशिक्षक विधेयक असम कई मीरटल पल अस्वस्थ पल कलापल पोटिपुरपे अब ऐसा कलापं पोटिपुरप आरती एणूट मे पतिन मीरटे नेर कलापकारी डेलहटो डेलहि चेंगोटेल आरती एणूट मे पद अवड़े चेंगोटे प्रवेशवर ई बहादूर षा रामावर तीरानी कलापे नेतृत्व ऐटेवश्यप ई बहादूर षा रामावे कलापकार इंत चक्रवर्ती अदायद शहंशाही हिंदुस्तान प्रख्यापीतु अगे डेलही बहादूर षा कूड़े कलाप पेर ब्रिटीश सैन्य सुबोधर भक्त खा नमुक मनसद ई आरती कलापति अगर पुद सविशेष चोदा ब्रिटीशका वसद तकर्क विदेश सपत् कईवशप ब्रिटीश स्थापना तकर्क ट्रषर कोलड़ा जेल तकर्क रेलवे लाइन फैक्टर तकर्क अगर संभव अब कलापम आरंभिक शिपाई स्वीक मार्ग वेड़मुक ब्यूगलि शब्द പിന്നെ ഈ ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ആ സംഭരണ മുറിക്ക് പറയുന്ന പേരാണ് എന്ത് ബെൽ ഓഫ് ആംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത ഒരു രാജ്യത്തെ താമസിച്ചിരുന്ന ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡന്റ് പിന്നെ അതുപോലെ തന്നെ ഈ കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യം അത് ഓൾറെഡി പറഞ്ഞതാണ് ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് സംഘടിക്കുക അതുപോലെ തന്നെ ഉണരുക വിദേശികളെ പുറത്താക്കുക ഇതൊക്കെയായിരുന്നു ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായിട്ടും ഏത് ഭാഷയിലാണെന്നൊക്കെ ചോദിക്കും ഹിന്ദി ഉണ്ട് ഉറുദു ഉണ്ട് പേർഷ്യൻ ഭാഷകളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ ചപ്പാത്തിൻ്റെ സംഭവം പറഞ്ഞല്ലോ അതിന് തുടക്കം കുറിച്ച് ഗുരുദാസ ബാബയാണ് അത് ആരാണ് നാനാ സാഹിബിൻ്റെ ഗുരുവാണ് കേട്ടോ ഇനി വരുന്നത് ബഹാദൂർ ഷാ രണ്ടാമനാണ് അപ്പോൾ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ് ഈ നമ്മുടെ ബഹാദൂർ ഷാ രണ്ടാമനാണ് അദ്ദേഹത്തല്ലേ നമ്മൾ ഈ ഷഹൻഷായി ഹിന്ദുസ്ഥാനായിട്ട് പ്രഖ്യാപിച്ചത് ഒക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ കലാപകാലത്ത് ഇന്ത്യയുടെ ചക്രവർത്തിയായി ഉയർത്തപ്പെട്ടു അപ്പോൾ അതുപോലെ തന്നെ ഈ ബഹാദൂർ ഷാ രണ്ടാമൻ്റെ തൂലിക നാമം അതൊന്ന് ആലോചിച്ച് വെക്കുക സഫർ സഫർ എന്നാണ് ബഹാദൂർ ഷാ രണ്ടാമൻ്റെ തൂലിക നാമം ചെങ്കോട്ടയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നൽകിയ വാർഷിക പെൻഷൻ പറ്റി ജീവിച്ചിരുന്നു അതുപോലെ തന്നെ ഇനി വരുന്നത് നാനാ സാഹിബാണ്
കാൺപൂരിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് നാനാ സാഹിബ്. നാനാ സാഹിബ് കാൺപൂർ കേട്ടോ. മറാത്തയിലെ അവസാന പെഷ്യോ ആയിരുന്നു ബാജി പെഷ്യായിരുന്ന നമ്മുടെ ബാജിറാവു ഇല്ലേ, ബാജിറാവുവിൻ്റെ രണ്ടാമത്തെ ദത്തപുത്രനാണ് നാനാ സാഹിബ്. നമ്മൾ ഇതിൻ്റെ മുന്നേ നാനാ സാഹിബിനെ ഞാൻ പറഞ്ഞല്ലോ, ആരായിരുന്നു നാനാ ഈ നമ്മുടെ ഈ ഗുരുദാസ ബാബ, നാനാ സാഹിബിൻ്റെ ഗുരു ആയിരുന്നു ഗുരുദാസ ബാബ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മറാത്തയിലെ അവസാനത്തെ പെഷ്യായിരുന്ന ബാജിറാവുവിൻ്റെ രണ്ടാമത്തെ ദത്തപുത്രനാണ് ആര്, നാനാ സാഹിബ്. ഇംഗ്ലീഷുകാർ ഇദ്ദേഹത്തിന് പെൻഷൻ നിരോധിച്ചിരുന്നു. 1858 അവസാനത്തിൽ കലാപം പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് നേപ്പാളിലോട്ടാണ് രക്ഷപ്പെട്ടത് കേട്ടോ. നമ്മുടെ ബഹദൂർ ഷാ രണ്ടാമൻ എങ്ങോട്ട്, റെങ്കോണിലോട്ടാണ് കേട്ടോ, റെങ്കോണിലോട്ടാണ് പോയത്. ഇത് എങ്ങോട്ടാണ് പോയത്, നേപ്പാളിലോട്ടാണ് നാനാ സാഹിബ് പോയത്. ഇനി റാണി ലക്ഷ്മി ഭായ് ഝാൻസിയിലെ രാജാവായിരുന്ന ഗംഗാധര റാവുവിൻ്റെ പത്നിയാണ് ആര്, നമ്മുടെ റാണി ലക്ഷ്മിഭായ്. യഥാർത്ഥ പേര് മണികർണിക എന്നാണ് കേട്ടോ. ഈ ഗംഗാധര റാവുവിൻ്റെ മരണത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഝാൻസി പിടിച്ചെടുത്ത് റാണി ലക്ഷ്മിഭായിയെ കലാപത്തിന് പ്രേരിപ്പിച്ചു. 1858 ജൂണിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ 1858 ജൂണിലാണ് എനിക്ക് തോന്നുന്നു ജൂൺ 18 1858 ജൂൺ 18 എൻ്റെ ഓർമ്മയിൽ 1858 യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ആര്, നമ്മുടെ റാണി ലക്ഷ്മി ഭായ്. ഇനി താന്തിയ തോപ്പി, നാനാ സാഹിബിൻ്റെ വിശ്വസ്ത സേവകനാണ് താന്തിയ തോപ്പി. ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൻ്റെ മുന്നണി പോരാളിയാണ് കേട്ടോ നമ്മുടെ താന്തിയ തോപ്പി. ഒളിപ്പോരിലും ഗറില്ല യുദ്ധമുറകളിലൊക്കെ വിദഗ്ധനായ വ്യക്തിയാണ് നമ്മുടെ താന്തിയ തോപ്പി. ഈ ഝാൻസിയിൽ റാണി ലക്ഷ്മിഭായിനെ ഒക്കെ സഹായിച്ചിട്ടുണ്ട് താന്തിയ തോപ്പി. പിന്നെ വരുന്നത് ബീഗം ഹസ്രത് മഹൽ. ഈ അവധിയിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലിഷായുടെ പത്നിയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലിഷായെ കൽക്കത്തയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. പിന്നെ വരുന്നത് ഷമാൽ. ഉത്തർപ്രദേശിലെ ബറൗട്ട് പർഖാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. ഈ പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷമാൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥൻ്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാൾ ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അദ്ദേഹം പിടിച്ചത്, നീതിയുടെ ഹാൾ ആക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവം. ഈ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ ഒരു ബംഗ്ലാവ് പിടിച്ചടക്കിയിട്ട് ഷമാൽ എന്താ ചെയ്തത്, അതിനെ ഒരു നീതിയുടെ ഹാളാക്കി മാറ്റുകയും അങ്ങനെ ഈ ന്യായവിധികളൊക്കെ നടപ്പിലാക്കുന്ന ഒരു സംഭവമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഷമാളാണ്. ഇനി വരുന്നത് മൗലവി അഹമ്മദുള്ള ഷായാണ്. ഫൈസാബാദ്, ഫൈസാബാദിലല്ലേ നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷാ. അപ്പോൾ ഫൈസാബാദിലെ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ട്. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ് അതായത് വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മൗലവി അഹമ്മദുള്ള ഷാ. ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്ന ഡെങ്കാഷ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. ഡെങ്കാഷ പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ പോരാടുകയും ഹെൻറി ലോറൻസിൻ്റെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തു. പിന്നെ കൺവർസ്, അതുപോലെ തന്നെ ഈ സിംബത്തിലെ ഗോത്രവർഗ കർഷകനായ ഗോനു ആ പ്രദേശത്തെ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിരുന്നു ഗോനു കേട്ടോ. ഗോനു കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിരുന്നു. കൻവർ സിംഗ് ആരയിലാണ്, ആര ബീഹാറിലല്ലേ. അതുപോലെ തന്നെ ബിർജിസ് ഖാദർ അവധാണ് കേട്ടോ. ബിർജിസ് ഖാദർ, നമുക്ക് അവധ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ബീഗം ഹസ്രത് മഹലിനാണ് ഓർമ്മ വരുന്നത്. ജനറൽ ഭക്ത്ഖാൻ ഡൽഹി, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഭക്ത്ഖാൻ ഡൽഹിയിലാണ് എന്നുള്ളത്. ഗോനു, അതാണ് നമ്മൾ പറഞ്ഞത് ഛോട്ടാ നാഗ്പൂരിലെ സിംഗ്പം, അത് ഗോത്ര കർഷകനായ ഗോനു എന്ന് പറഞ്ഞത് ആ പ്രദേശത്തിലെ ഈ കോൾ ഗോത്രവർഗക്കാരുടെ വിപ്ലവ നേതാവായിരുന്നു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി വരുന്നത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്.
ഇനി വരുന്നത് 1857 വിപ്ലവത്തിന്റെ അഭ്യൂഹങ്ങളും പ്രവചനങ്ങളൊക്കെയാണ് ട്ടോ അത് ഈ റൂമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണെന്നുള്ള നോക്ക കലാപത്തിന്റെ വളർച്ചയെ സഹായിച്ച രണ്ട് പ്രധാന സംഭവങ്ങൾ പറയുകയാണെങ്കിൽ ഈ കലാപ സമയത്ത് പ്രചരിച്ച അഭ്യൂഹങ്ങളും പ്രവചനങ്ങളൊക്കെ തന്നെയാണ് അഭ്യൂഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കലാപത്തിന് തുടക്കം കുറിച്ച സൈനികർക്ക് നൽകി ഈ എൻഫീൽഡ് തോക്കുകളൊക്കെ ഉപയോഗിച്ചിരുന്ന കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇംഗ്ലണ്ടിൽ നിന്നും ഇറക്കുമതി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തിരകളിൽ ഈ പന്നിയുടെയും പശുവിൻ്റെയും ഒക്കെ കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ടായിരുന്നുള്ള വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിന്നെ പന്നിയുടെ കൊഴുപ്പ് മുസ്ലിങ്ങൾക്കും അതുപോലെ തന്നെ പശുക്കളുടെ കൊഴുപ്പ് ഈ ഹിന്ദുക്കൾക്കൊക്കെ നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് ഈ കലാപത്തിന് തുടക്കം കുറിച്ച മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഈ സംഭവം അതായത് നമ്മുടെ ഈ തോക്കിൻ്റെ ഈ എൻഫീൽഡിലൊക്കെ തോക്കിൽ ഉപയോഗിച്ചിരുന്നത് അതിൽ ഈ പന്നിയുടെയും പശുവിൻ്റെതൊക്കെ കൊഴുപ്പ് പുരട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യമായിരുന്നു അത് മുസ്ലിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്നിയുടെയും കൊഴുപ്പ് അതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് പശുവിൻ്റെ കൊഴുപ്പൊക്കെ നിഷിദ്ധമാക്കിയ കാരണമാണ് പിന്നെ വരുന്നത് മിലിറ്ററി ഈ കണ്ടോൺമെൻറ്റിൽ നിന്നും വിതരണം ചെയ്യുന്ന ധാന്യപ്പൊടിയിൽ പശുവിൻ്റെയും പന്നിയുടെയും ഒക്കെ എല്ലുപൊടി കലർത്തുന്നുണ്ടെന്ന ഒരു അഭ്യൂഹം കൂടി ശിപ്പായിമാർ ഗോതമ്പ് പൊടി തൊടാൻ പോലും അവർ വിസമ്മതിച്ചു അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി വന്നപ്പോൾ അവർ കഴിക്കുന്ന ഈ ഗോതമ്പ് പൊടിയിൽ ധാന്യപ്പൊടിയിൽ ഈ പന്നിൻ്റെയും അതുപോലെ തന്നെ പശുവിൻ്റെയും ഒക്കെ എല്ലുപൊടി കലർത്തിട്ടുള്ള ഒരു അഭ്യൂഹം കൂടി അങ്ങോട്ട് പടർന്നു പിടിച്ചു ഇന്ത്യക്കാരെ ക്രിസ്ത്യാനികളാക്കുന്നതിന് ബ്രിട്ടീഷുകാർ ശ്രമിക്കുകയാണെന്നുള്ള വാർത്തയും പ്രചരിച്ചു പിന്നെ മധ്യമല്ലോ ഈ കലാപം ഉണ്ടാവാനുള്ള കാരണം പ്രവചനത്തിന് ഉദാഹരണം പ്ലാസി യുദ്ധം കഴിഞ്ഞ് 100 വർഷം ആകുമ്പോഴേക്കും അതായത് 1757 പ്ലാസി യുദ്ധം നടന്നത് അവിടെ നിന്ന് ഒരു 100 വർഷം കഴിയുമ്പോൾ 1857 ആ സമയത്ത് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ അവസാനിക്കും എന്നൊരു പ്രവചനം ജനങ്ങളെ കലാപത്തിലേക്ക് നയിക്കുന്നതിന് കൂടുതൽ ശക്തി അപ്പോൾ അങ്ങനെ ഒരു പ്രവചനം കൂടി ഉണ്ടായിരുന്നു ഈ പ്ലാസി യുദ്ധ സമയത്തൊക്കെ പറഞ്ഞിട്ട് 1757 അവിടെ നിന്നൊരു 100 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും എന്താണ് ബ്രിട്ടീഷ് ഭരണം ഇന്ത്യ അവസാനിക്കും അപ്പോൾ 1857 ആകുമ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ഈ യുദ്ധമൊക്കെ അവസാനിച്ചിട്ട് യുദ്ധമല്ല ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണമൊക്കെ അവസാനിച്ചിട്ട് നമുക്ക് ഇന്ത്യ സ്വതന്ത്രമായി കിട്ടുന്നു അപ്പോൾ ഈ സമയത്തും വേണ്ടിയിട്ട് ഒരു കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രവചനം കൂടി ഉള്ള കാരണം പിന്നെ ജനങ്ങൾ കലാപത്തിലേക്ക് കൂടുതൽ ശക്തി ആർജിച്ച് വരികയും ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഈ അതുപോലെ ഈ അഭ്യൂഹം ഉണ്ടായത് പിന്നെ ഈ എല്ലുപൊടിയൊക്കെ കലർത്തി എന്നുള്ളൊരു സംഭവം പിന്നെ അതുപോലെ തന്നെ ഈ കൊഴുപ്പ് പന്നിയുടെയും പശുവിൻ്റെയും ഒക്കെ കൊഴുപ്പ് മിക്സ് ചെയ്ത് എന്നുള്ള എൻഫീൽഡിൽ ഉപയോഗിച്ചു എന്നുള്ള കാരണം കൂടി ഇനി കലാപത്തിൻ്റെ കാരണങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു മെയിനായിട്ടുള്ള കാരണം തന്നെയാണ് കാരണം എന്താ ബ്രിട്ടീഷുകാർ ഓരോരോ സാമ്പത്തിക നയങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കും അത് ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ട് അവർ നടത്തിക്കൊണ്ടുവരുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു ഇനി കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിപ്പിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്തു അതും മെയിനായിട്ടുള്ളൊരു സാമ്പത്തിക കാരണം തന്നെയാണ് കാരണം ഈ കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശം നഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ച വിളകൾക്കും വേണ്ടിയിട്ട് ഭൂരിഭാഗം നികുതിയായിട്ട് നമ്മൾ നൽകേണ്ടി വന്നു പിന്നെ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപാദനങ്ങൾ വിറ്റൊഴിക്കുന്ന കമ്പോളമായും അതായത് ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയാക്കി മാറ്റി എന്നിട്ട് എന്താ ചെയ്തത് അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റൊഴിക്കുന്ന കമ്പോളമായിട്ടും അസംസ്കൃത വസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന കേന്ദ്രമായിട്ട് ഇന്ത്യയെ മാറ്റിയവർ കേട്ടോ ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളൊക്കെ തകർന്നുപോയി പിന്നെ അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഇതിന് കാരണക്കാരായ ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള അസംതൃപ്തിയും വെറുപ്പുമാണ് ഈ കലാപത്തിൻ്റെ കാരണങ്ങളിൽ പ്രധാനമായത് പിന്നീട് വരുന്നത് ഭരണപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാണ് നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥന്മാരും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു മെയിനായിട്ട് പിന്നെ ഈ നാട്ടുരാജ്യക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ ഈ മത നേതാക്കൾ തുടങ്ങിയവരുടെ നിലനിൽപ്പ് അപകടത്തിലായി പിന്നീട് സംഭവിച്ച യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട ഈ കോടതികൾ ബ്രിട്ടീഷുകാരുടെയും ജമീന്ദാർമാരുടെയും താല്പര്യങ്ങൾ മാത്രമേ
സംരക്ഷിച്ചിരുന്നുള്ളൂ. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാനം ഭരണകൂടത്തിനെതിരെയുള്ള കലാപത്തിൽ പങ്കുചേർന്നു. നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ദത്താവകാശ നയവും സൈനിക സഹായ വ്യവസ്ഥയും വഴി അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കളും കലാപത്തിൻ്റെ മുന്നണി പോരാളികളായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഇങ്ങനെ ഓരോന്ന് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ദത്താവകാശ നയം, അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥയൊക്കെ വഴി അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് അവർ കൂട്ടിച്ചേർത്ത്. അങ്ങനെ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കന്മാരൊക്കെ എന്ത് ചെയ്ത് കലാപത്തിന് അങ്ങ് മുന്നിട്ട് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം കേട്ടോ. Anyway, thanks for watching. Bye.